കർണാടകയിൽ തെരഞ്ഞെടുപ്പാണ്. അവിടെ കോൺഗ്രസ് തന്നെ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രമായ ഹിന്ദുത്വ തോറ്റു കാണാൻ ആഗ്രഹിച്ചുകൊണ്ടാണ്. കോൺഗ്രസ് ജയിച്ചാലും അവർ ബി ജെ പിക്കൊപ്പം പോകുമോ, ഇനി റിസോർട്ടിൽ താമസിപ്പിക്കേണ്ടി വരുമോ, കോൺഗ്രസ് മന്ത്രിസഭ രൂപീകരിക്കുമോ, ഇതൊന്നുമല്ല പ്രസക്തമായ കാര്യം എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്നത് മാത്രമാണ് ഇവിടുത്തെ വിഷയം, ബാക്കിയൊക്കെ സെക്കൻഡറി ആണ്. അതുകൊണ്ട് കോൺഗ്രസ് തന്നെ ജയിക്കണം കർണാടകയിൽ എന്ന് ആഗ്രഹിക്കുന്നു. തീക്കളിയാണ് ബി ജെ പി അവിടെ കളിക്കുന്നത്. ഇനി ഇറക്കാൻ വർഗീയ കാർഡൊന്നും അവരുടെ പെട്ടിയിൽ ബാക്കിയില്ല എന്ന് പറയാം. ഒന്ന്, ടിപ്പു സുൽത്താനെ കുറിച്ച് സിനിമ അനൗൺസ് ചെയ്യുന്നു. രണ്ട്, ജയ് ബജ്രംഗി ബാലി എന്ന് പ്രധാനമന്ത്രി തന്നെ തെരുവിലിറങ്ങി ആർപ്പ് വിളിക്കുന്നു. മൂന്ന്, സോണിയാഗാന്ധിയെയും പ്രിയങ്കയെയും രാഹുലിനെയും നീചമായി അപമാനിക്കുന്നു. നാല്, കേരള സ്റ്റോറി റിയൽ സ്റ്റോറി ആണെന്നും പ്രധാനമന്ത്രി തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അതിനെ എതിർക്കുന്ന കോൺഗ്രസ് തീവ്രവാദികൾ എന്നവർ ആരോപിക്കുന്നു. അഞ്ച്, ഹിജാബ്, മതം മാറ്റ നിരോധന നിയമം. ആറ്, ഏക സിവിൽ കോഡ്, പൗരത്വ രജിസ്റ്റർ. എന്തൊക്കെ വിദ്വേഷ പ്രചാരണങ്ങളാണ് അവിടെ നടന്നത്. ഇവയെയൊക്കെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് കർണാടകയിൽ കോൺഗ്രസ് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇന്നലെ നടന്ന ഒരു സംഭവം തന്നെ നോക്കാം. ഏറ്റവും അവസാന ദിവസം വെറും 18 സെക്കൻഡ് മാത്രം നീളമുള്ള ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി പ്രചരിക്കുന്നു. ആ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവുക, കർണാടകയിലെ ഹൂബ്ലിയിൽ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ സീറ്റിൽ ഇരിക്കാനായി സോണിയാഗാന്ധിയുടെ സമ്മതത്തിനായി കാത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ പ്രചരിപ്പിക്കപ്പെടുന്നത്. വൈറലായ വീഡിയോ ക്ലിപ്പിന് പക്ഷേ ഓഡിയോ ഉണ്ടായിരുന്നില്ല. സോഷ്യൽ മീഡിയയിൽ വ്യാജ വാർത്തകൾ സ്ഥിരമായി നൽകുന്ന ബി ജെ പിയുടെ ഐ ടി സെൽ, അതിന്റെ മേധാവിയായ അമിത് മാളവ്യ തന്നെ എന്നത്തെയും പോലെ ഇന്നലെയും ഈ വീഡിയോയും ഷെയർ ചെയ്തു. അതിൽ മാളവ്യ എഴുതിയിരിക്കുന്നത് സഞ്ജീർ എന്ന അമിതാഭ് ബച്ചന്റെ പ്രശസ്തമായ ബോളിവുഡ് ചിത്രത്തിലെ ഡയലോഗായിരുന്നു. ഇരിക്കാൻ പറയാത്തിടത്തോളം മര്യാദയോടെ നിൽക്കൂ എന്നതായിരുന്നു ആ ഡയലോഗ്. കോൺഗ്രസിന് വോട്ട് ചെയ്യുക എന്നാൽ സോണിയയും രാഹുലും പ്രോക്സികളായി കർണാടകം ഭരിക്കുമെന്നാണ്. മെയ് 10 ബുദ്ധിപൂർവം വോട്ട് ചെയ്യാനും അമിത് മാളവ്യ ആഹ്വാനം ചെയ്യുന്നു ഈ ട്വീറ്റിലൂടെ. ബി ജെ പിയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡിലും വീഡിയോ ഷെയർ ചെയ്യപ്പെട്ടു. അതിലെഴുതിയിരുന്നത് 3 തലമുറകളായി ഗാന്ധി കുടുംബം കർണാടകയോടും അവരുടെ നേതാക്കളോടും നിരന്തരം ബഹുമാനമില്ലായ്മ കാണിച്ചവരാണ്. ഇന്ദിര നിജലിംഗപ്പയെ അപമാനിച്ചയാളാണ്. രാജീവ് ഗാന്ധി വീരേന്ദ്ര പാട്ടീലിനെ തരം താഴ്ത്തി. ഇപ്പോൾ സോണിയയും രാഹുലും ചേർന്ന് മല്ലികാർജുൻ ഖാർഗെയെ ചെറുതാക്കി കാണിക്കുന്നു. അനുകമ്പയില്ലാത്ത ഈ തരം താഴ്ത്തലുകൾ മെയ് 10 ഒരു അറുതിയാകണം എന്നാണ് ബി ജെ പി തങ്ങളുടെ ഔദ്യോഗിക ട്വിറ്റർ പേജിൽ എഴുതി വെച്ചിരിക്കുന്നതെന്ന് ഓർക്കണം. ഈ വാർത്തയുടെ ഫാക്ട് ചെക്ക് ആൾട്ട് ന്യൂസ് നടത്തി പതിവ് പോലെ. വൈറൽ ക്ലിപ്പ് ആരംഭിക്കുന്നത് 22:28 തന്റെ പ്രസംഗം അവസാനിപ്പിച്ചുകൊണ്ട് സോണിയാഗാന്ധി സീറ്റിലേക്ക് വരുന്നു. അതേസമയം മല്ലികാർജുൻ ഖാർഗെ എഴുന്നേറ്റ് പോഡിയത്തിന്റെ അടുത്തേക്ക് നീങ്ങുന്നതിനിടയ്ക്കുള്ള മിനിറ്റാണിത്. അദ്ദേഹം എഴുന്നേൽക്കുമ്പോൾ തന്നെ അടുത്തതായി പ്രസംഗിക്കാൻ അദ്ദേഹത്തിന്റെ പേര് അനൗൺസ് ചെയ്യുന്നതും യഥാർത്ഥ വീഡിയോയിൽ നമുക്ക് കാണാം. ആ ഓഡിയോ വൈറൽ വീഡിയോയിൽ എഡിറ്റ് ചെയ്ത് മാറ്റിയിരിക്കുകയാണ്. അതാണ് പിന്നീട് ബി ജെ പിയുടെ ഐ ടി സെൽ എഡിറ്റ് ചെയ്ത് ഇരിക്കാൻ വേണ്ടി സോണിയാഗാന്ധിയുടെ അനുവാദത്തിനായി കാത്തു നിൽക്കുന്ന മല്ലികാർജുൻ ഖാർഗെ എന്ന അടിക്കുറിപ്പുമിട്ട് വൈറലാക്കിയത്. യഥാർത്ഥത്തിൽ അദ്ദേഹം പ്രസംഗിക്കാനായി പോഡിയത്തിനടുത്തേക്ക് നടന്നു നീങ്ങുന്നതാണ് ഒറിജിനൽ വീഡിയോ. ഖാർഗെയോട് സോണിയ സീറ്റിൽ ഇരിക്കാൻ വേണ്ടി വിനയത്തോടെ പറയുന്നത് യഥാർത്ഥ വീഡിയോയുടെ തുടക്കത്തിൽ നമുക്ക് കാണാമെന്നതും വായനക്കാർ ഓർക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആൾട്ട് ന്യൂസിന്റെ പിന്നെ ഫാക്ട് ചെക്ക് അവസാനിക്കുന്നത്. ഇത്തരത്തിലുള്ള കടുത്ത നുണ പ്രചാരണമാണ് ബി ജെ പി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കെട്ടഴിച്ചു വിട്ടത്. തൊട്ടു മുമ്പ് നടന്ന സംഭവം സോണിയാഗാന്ധിയെ കുറിച്ചായിരുന്നു. കർണാടകത്തിന്റെ സൽപേരിനും പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കും കളങ്കം വരുത്താൻ കോൺഗ്രസ് ആരെയും അനുവദിക്കില്ല എന്ന് സോണിയാഗാന്ധിയുടെ പ്രസ്താവന ഇന്ത്യ വിരുദ്ധമാണെന്ന് കാട്ടി കേന്ദ്രമന്ത്രി ശോഭാ കരന്തലേജെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുന്നു. കോൺഗ്രസിനോട് ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. അതേസമയം കർണാടകയെ ഇന്ത്യയിൽ നിന്ന് ഭിന്നിപ്പിക്കാൻ വേണ്ടിയാണ് തുക്ഡേ ഗ്യാങ്ങിൽപ്പെട്ട കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ മൈസൂരിൽ പ്രസംഗിച്ചപ്പോൾ അതിൽ അവർക്ക് പ്രശ്നമൊന്നും തോന്നുന്നുമില്ല. ഇത്തരത്തിലാണ് കർണാടകത്തിലെ പ്രചാരണം മുന്നോട്ട് പോയത്. അടുത്ത ഒരു ആയുധം എന്ന് പറയുന്നത് അവരുടെ ഹനുമാനായിരുന്നു. രാമന്റെ കഴിഞ്ഞു, ഇനി ഹനുമാന്റെ സമയമാണ്. ഹനുമാനെ ആരാധിക്കുന്നവരെ നിരോധിക്കുമെന്ന തീരുമാനം നിർഭാഗ്യകരമാണെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. ബജ്രംഗദളിനെ നിരോധിക്കുമെന്ന് പറഞ്ഞാൽ അത് ഹനുമാനെ പൂട്ടിയിടും എന്നാണ് അത്രേ അതിന്റെ അർത്ഥം. യോഗി ആദിത്യനാഥ് ഇക്കാര്യത്തിൽ നടന്ന വിദ്വേഷ പ്രസംഗങ്ങൾ സഹിക്കാൻ പറ്റാത്തതാണ്. രാമന്റെ നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്, രാമന്റെ ഉറ്റ ചങ്ങാതി ബജ്രംഗി ആഞ്ജനേയന്റെ നാടാണ് കർണാടക, അവിടെ ബജ്രംഗിയെ നിരോധിക്കുമെന്ന് പറയുന്ന കോൺഗ്രസിനെ എന്നേക്കുമായി കെട്ടുകെട്ടിക്കുകയാണ് വേണ്ടത്. ശ്രീമരാമനവൻ സത്യമല്ലെന്നും മിത്താണെന്നും കോൺഗ്രസ് സുപ്രീം കോടതിയിൽ വരെ വാദിച്ചവരാണ്. ഇപ്പോഴിത് അവർ ബജ്രംഗദളിനെ നിരോധിക്കുമെന്ന് പറയുന്നു.
ഭാരത് മാതാവിന് ജീവിതം സമർപ്പിച്ചവരാണ് വീര ബജ്രംഗികൾ. അവരെ നിരോധിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിനെ, ദേശദ്രോഹികളായ പോപ്പുലർ ഫ്രണ്ടിനെ സഹായിക്കുകയാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ചെയ്യുന്നത്. അവരെ തോൽപ്പിക്കുക എന്നൊക്കെയാണ് യോഗി ആദിത്യനാഥിന്റെ പച്ച വർഗീയത നിറഞ്ഞു നിൽക്കുന്ന പ്രസംഗം. കേരള സ്റ്റോറി കഴിഞ്ഞു. അടുത്ത സിനിമ ടിപ്പു സുൽത്താനെ കുറിച്ചാണ്. അത്രേ ബി ജെ പിയുടെ മൗത്ത് പീസ് ആയ ഓപ്പ് ഇന്ത്യയിൽ ഇതിനെ കുറിച്ച് വിശദമായൊരു റിപ്പോർട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇസ്ലാമിക് സ്വേച്ഛാധിപതിയായ ടിപ്പു സുൽത്താൻ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്നാണല്ലോ ചരിത്രകാരന്മാരും പാഠപുസ്തകങ്ങളും ഇക്കാലം അത്രയും നമ്മെ പഠിപ്പിച്ചിരുന്നത്. കോൺഗ്രസ് പാർട്ടി ടിപ്പു സുൽത്താന്റെ ജന്മദിനമൊക്കെ ആഘോഷിക്കാറുണ്ട്. ഇത് ഓപ്പ് ഇന്ത്യയിൽ വന്ന എതിരായ റിപ്പോർട്ടാണ്. പക്ഷേ ഈ ടിപ്പു സുൽത്താൻ ഹിന്ദുക്കളെ കൊന്നൊടുക്കുന്നതിലും ക്ഷേത്രങ്ങൾ തകർക്കുന്നതിലും കുപ്രസിദ്ധനായിരുന്നു എന്ന് അവർ പറയുന്നു. 18th century മൈസൂർ സുൽത്താനെ കുറിച്ചൊരു യഥാർത്ഥ ആഖ്യാനം പുറത്തിറങ്ങാൻ പോവുകയാണത്രേ. ടിപ്പുവിന്റെ മതഭ്രാന്തും മതമൗലികവാദവും തുറന്നു കാണിക്കുന്ന ഒരു ചിത്രമായിരിക്കുന്നത്. ഇതാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇറോസ് ഇന്റർനാഷണൽ ആണ് ചിത്രം നിർമ്മിക്കുന്നത്. ടിപ്പു ചിത്രത്തിന്റെ പ്രഖ്യാപന വീഡിയോയിൽ കാണിക്കുന്നത് ടിപ്പു സുൽത്താൻ ഏകദേശം 8000 ക്ഷേത്രങ്ങളും 27 പള്ളികളും അടിച്ചു തകർത്തെന്നും 400,000 ഹിന്ദുക്കളെ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്തുവെന്നും ഹിന്ദുക്കളെ കൊണ്ട് നിർബന്ധിച്ച് ബീഫ് കഴിപ്പിച്ചെന്നും ഒക്കെയാണ് 100,000 ഹിന്ദുക്കളെ തടവിലാക്കിയത്രേ. കോഴിക്കോട് മാത്രം 2,000 ബ്രാഹ്മൺ കുടുംബങ്ങളെ തുടച്ചു നീക്കി. 1783 ടിപ്പുവിന്റെ ജിഹാദിന് വേണ്ടിയുള്ള മുറവിളി ആരംഭിച്ചതെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ടിപ്പുവിന്റെ കരിവാരിത്തേച്ച ചിത്രത്തിന് പിന്നിൽ ക്ഷേത്രങ്ങൾ കത്തിയെരിയുന്ന വിഷുലോടുകൂടിയാണ് 50 seconds ദൈർഘ്യമുള്ള ഈ വീഡിയോ അവസാനിക്കുന്നത്. ഹിന്ദി, കന്നഡ, തമിഴ്, തെലുങ്ക്, മലയാളം എന്നീ വിവിധ സൗത്ത് ഇന്ത്യൻ ഭാഷകളിലുള്ള ഒരു ചിത്രമായിട്ടാണ് ടിപ്പു സുൽത്താൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇമ്മാതിരി വർഗീയ പ്രചാരണമാണ് കർണാടകയിൽ ബി ജെ പി നടത്തിയത്. ഇതിനെയൊക്കെയാണ് നാം ശരിക്കും തോൽപ്പിക്കേണ്ടത്. അതുകൊണ്ടാണ് കർണാടകയിൽ കോൺഗ്രസ് ആണ് ജയിക്കേണ്ടത്, കോൺഗ്രസ് മാത്രമാണ് ജയിക്കേണ്ടത് എന്ന് വീണ്ടും 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 ആവർത്തിച്ചു പറയുന്നത്. എനിക്കതിൽ സംശയമൊന്നുമില്ല. അപ്പൊ നമുക്ക് എപ്പോഴും ഉള്ള സംശയമാണ് കോൺഗ്രസിന്റെ MLA ജയിച്ചു കഴിഞ്ഞാൽ അവർ പണം വാങ്ങി ബി ജെ പിയിലേക്ക് പോകുമോ, ജയിക്കുന്ന MLA റിസോർട്ടിൽ പൂട്ടിയിടേണ്ടി വരും, ഇതൊക്കെ സെക്കൻഡറി ആണ്. ഇതിനൊന്നും ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല. BJP ആര് ജയിക്കുന്നു എന്നത് പോലും അല്ല സത്യത്തിൽ പ്രധാനം. ഹിന്ദുത്വ രാഷ്ട്രീയത്തെ തോൽപ്പിക്കാൻ പറ്റിയോ, അവരുടെ വിദ്വേഷ പ്രചാരണങ്ങളെ തള്ളിക്കളയാൻ ജനങ്ങൾക്ക് കരുത്ത് കിട്ടിയോ, ഇവർ പറയുന്ന ഹിന്ദുണ പ്രചാരണങ്ങൾ ജനങ്ങൾ വിശ്വസിക്കാതിരിക്കുന്നുണ്ടോ, ഇത് തള്ളിക്കളയാൻ വോട്ടർമാർക്ക് കഴിയുന്നുണ്ടോ എന്നത് മാത്രമാണ് പ്രധാനം. ടിപ്പു സുൽത്താൻ, ബജ്രംഗി, ഹനുമാൻ, സോണിയാഗാന്ധി, പ്രിയങ്ക, രാഹുൽ ഗാന്ധി, ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങി ഓരോരുത്തരെയായി ഇവർ പറഞ്ഞിട്ടുള്ളത്, ആക്ഷേപിച്ചിട്ടുള്ളത്, ഇവർ നടത്തിയ വിദ്വേഷ പ്രചാരണങ്ങൾ, വർഗീയ പരാമർശങ്ങൾ, ഇത്തരത്തിൽ ഒരു നാടിനെ നാലായി വിഭജിക്കുക, നാലായി എന്നല്ല 8ആയോ 16ആയോ 132ആയോ വിഭജിക്കുന്ന, കർണാടകയെ വിഭജിക്കുന്ന ഇത്തരത്തിലുള്ള വിദ്വേഷ രാഷ്ട്രീയത്തെ തള്ളിക്കളയാൻ വേണ്ടി വോട്ടർമാർക്ക് എത്ര കരുത്തുണ്ട് എന്നതാണ് ചോദ്യം. അതുകൊണ്ട് തന്നെയാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ, വെറുപ്പിന്റെ പ്രത്യയ ശാസ്ത്രത്തെ തോൽപ്പിക്കണമെന്ന് സാധാരണ മനുഷ്യർ, മതേതര വിശ്വാസികൾ എല്ലാം ആഗ്രഹിക്കുന്നത്. ഭരണഘടന നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന, രാജ്യത്ത് മതേതരത്വം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന, അഭിപ്രായ സ്വാതന്ത്ര്യം, പത്ര സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം, ആരാധനാ സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, ഇതൊക്കെ നാട്ടിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ജനത ഹിന്ദുത്വ രാഷ്ട്രീയത്തെ തോൽപ്പിച്ച് കർണാടകയിൽ കോൺഗ്രസിന്റെ കൊടി പാറിക്കാണാൻ ആഗ്രഹിക്കുന്നത്.